ആർ എസ് എസിന്റെ വേദിയിൽ പോയി വി ഡി സതീശൻ പണ്ട് ആർ എസ് എസിന് കുഴലൂതിയത് പാട്ടായി. അത് പാട്ടായപ്പോൾ തന്നെ വി ഡി സതീശൻ സ്കൂട്ടായി. പിന്നെ അതാ പലവട്ടം വി ഡി സതീശൻ ആർ എസ് എസ് വേദികളിൽ പോയി സ്തുതിഗീതം പാടിയ ചിത്രങ്ങൾ പുറത്തുവരുന്നു. സതീശൻ ആകെ പരിഭ്രമത്തിലായി. വി ഡി സതീശന്റെ യഥാർത്ഥ മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആർ എസ് എസ് വോട്ട് വി ഡി സതീശന് നിർബന്ധമായിരുന്നു. എന്നാൽ വോട്ട് നേടാൻ ആർ എസ് എസിനെ സുഖിപ്പിക്കുക എന്നതിനപ്പുറം ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് ഹൈന്ദവതയുടെ വക്താവാണ് സതീശൻ എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയും പുറത്തുവരുന്നു. അതിൽ തീരാതെ ലീഗിന്റെ അഞ്ചാം മന്ത്രി അവകാശവാദ കാലത്ത് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ അഞ്ചാം മന്ത്രി മോഹത്തെ മുസ്ലിം ശാക്തീകരണമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്ന പ്രസംഗവും MLA ആയിരുന്ന സതീശൻ അന്ന് നടത്തിയത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ ബുദ്ധിജീവികളുടെ മതേതര സ്നേഹത്തെ കളിയാക്കിക്കൊണ്ട് സതീശൻ നടത്തിയ പ്രസംഗവും പുറത്തുവരുന്നു. എല്ലാം കൂടിയായപ്പോൾ സതീശൻ വല്ലാതങ്ങ് നാറി. ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ മാറി നടന്ന സതീശൻ ആദ്യം മരിച്ചുപോയ MP വീരേന്ദ്രകുമാർ പറഞ്ഞിട്ടാണ് താൻ RSS വേദിയിൽ പോയതെന്ന് തട്ടിവിട്ടു. വീരൻ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരില്ലല്ലോ നിഷേധിക്കാൻ. എന്നാൽ മുഖം നഷ്ടപ്പെട്ട സവർക്കർ പട്ടം ചാർത്തി കിട്ടിയ സതീശൻ പിന്നീട് സഖാവ് VS അച്യുതാനന്ദൻ സഖാവിനെ വിഷയത്തിലേക്ക് വലിച്ചിരച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് നാം കണ്ടു. പക്ഷെ അക്കാര്യത്തിൽ സവർക്കർ സതീശൻ സ്വയം നാറാനാണ് പോകുന്നത്. കാരണം VS പോയത് വിവേകാനന്ദനെ സംബന്ധിച്ച് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനാണ്. സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തക പ്രകാശനത്തിന് ഭാരതീയ വിചാരകേന്ദ്രം ചടങ്ങിൽ VS പങ്കെടുത്തത് വിവേകാനന്ദനെ സംബന്ധിച്ച് CPIM സുചിന്തിതമായ അഭിപ്രായം പരസ്യമായി രേഖപ്പെടുത്താനാണ്. ഭാരതീയ വിചാരകേന്ദ്രത്തിൽ പോയി RSSനെ വെല്ലുവിളിക്കുകയാണ് സഖാവ് VS ചെയ്തത്. പുസ്തകം P. പരമേശ്വരൻ എന്ന BJP ചിന്തകൻ എഴുതിയതാണെങ്കിലും അതിനകത്ത് സ്വാമി വിവേകാനന്ദന്റെ ജീവിതം സംബന്ധിച്ച മാർക്സിസ്റ്റ് ചരിത്ര ചിന്തകളും മറ്റു പലരുടെയും വീക്ഷണങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് പുസ്തകം പ്രകാശനം ചെയ്യാൻ സഖാവ് VS സമ്മതിച്ചത്. അത് CPIM നയത്തിന്റെ ഭാഗമാണ്. RSSകാരും ഭാരതീയ വിചാര കേന്ദ്രവും പ്രചരിപ്പിക്കുന്ന ഹൈന്ദവ വർഗീയതയുടെ സ്വാമിയല്ല യഥാർത്ഥ വിവേകാനന്ദ സ്വാമി. മറിച്ച് മനുഷ്യ നന്മയ്ക്കും സർവമത സാഹോദര്യത്തിനും വേണ്ട നിലകൊണ്ട മഹാനായിരുന്നു വിവേകാനന്ദ സ്വാമിയെന്നും ജാതി വിവേചനത്തിനെതിരെയും കീഴ്ജാതികളെ അടിച്ചമർത്തുന്ന സവർണ ഹിന്ദുക്കൾക്കെതിരെയും ശക്തമായ നിലകൊണ്ട വന്ദി ഗുരുവായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുമുള്ള വസ്തുത RSSകാരുടെ വേദിയിൽ പോയി നേരിട്ട് പറയുകയാണ് സഖാവ് VS ചെയ്തത്. എന്നാൽ സവർക്കർ സതീശൻ അതാണോ RSS വേദിയിൽ പോയി ചെയ്തത്? VS പോയതുപോലെ ഞാനും പോയി എന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്ന സതീശൻ ഓർക്കണം, ആ പരിപ്പ് കേരളത്തിൽ വേവില്ല. കാരണം സഖാവ് VS അച്യുതാനന്ദൻ അന്നവിടെ പോയത്, അതായത് 13/3/2013 അവിടെ പോയതിന്റെയും ചെയ്ത പ്രസംഗത്തിന്റെയും രേഖകളുണ്ട്. അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ രേഖയുണ്ട് എന്ന് സതീശന് അറിയില്ല. അന്നത്തെ ആ പ്രസംഗം കേട്ടവർക്കറിയാം ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്താൻ VSന് കഴിഞ്ഞത് CPIM നേതാക്കളുടെ ചരിത്ര ബോധത്തിന്റെ ഉദാഹരണമാണ്. സ്വാമി വിവേകാനന്ദൻ എന്ന മഹാനെ പറ്റി ശരിയായി പഠിച്ചതുകൊണ്ടാണ് VSന് അത് കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്താൻ സവർക്കർ സതീശൻ 10 പ്രാവശ്യം മരിച്ച് 10 പ്രാവശ്യം ജനിക്കേണ്ടി വരും. ഓരോ മരണത്തിലും ഹൈന്ദവ വർഗീയതയുടെ DNA മാറ്റിക്കൊണ്ടിരിക്കുകയും വേണം. എന്നിട്ടും നാണമില്ലാതെ VS അച്യുതാനന്ദ പേരിൽ രക്ഷപ്പെടാൻ നോക്കുകയാണ് ചെങ്ങായി.